എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മാരി സൈമൺ. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. എരൂര് ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് നടത്തുവാണ്. കൊച്ചി IMA വിമൻസ് ഡോക്ടേഴ്സ് വിങ്ങിൻ്റെ സെക്രട്ടറി കൂടിയാണ്. പീരിയഡ് ക്രാംസ് എന്ന് അല്ലെങ്കിൽ ഡിസ്മെനോറിയ, അതിൻ്റെ മെഡിക്കൽ ടേമാണ്. അത് ഒരു നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് സൈക്കിൾ വർഷങ്ങൾ ചിലപ്പോൾ വലിയ പെയിനൊന്നും കുട്ടികൾക്ക് അനുഭവിച്ചുപെട്ടെന്ന് വരില്ല. അതിനുശേഷം റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്ന തുടങ്ങിക്കഴിയുമ്പം ഓവുലേഷൻ നടക്കാൻ തുടങ്ങും, അതായത് അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ആ ഓവുലേറ്ററി സൈക്കിൾസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും പല സ്റ്റേജസിൽ അല്ലെങ്കിൽ പല ഗ്രേഡ്സിലുള്ള വയറ് ക്രാംസ്, ബാക്ക് പെയിന്, കാലുവേദന, വോമിറ്റിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ചിലവർക്ക് നല്ല കൂടുതലായിട്ട് വരുമ്പോൾ തലകറക്കം, തലകറങ്ങി വീഴുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഒരു പരിധിവരെ ഇത് നോർമലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പീരിയഡ് ടൈമിൽ ഈ പീരിയഡ് ബ്ലഡിൻ്റെ കൂടെ ചില കെമിക്കൽസ് യൂട്രസിനകത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയും. പല തരത്തിലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്. ചിലത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, ചിലത് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കൂടുതൽ റിലീസ് ആകുമ്പോഴാണ് വേദന, അതിൻ്റെ അളവ് അനുസരിച്ചാണ് വേദനയുടെ കാഠിന്യം. തീരെ അത്ര വലിയായിട്ടില്ലെങ്കിൽ വലിയ പെയിൻ ഉണ്ടാവില്ല, നല്ലതായിട്ടുള്ളവർക്ക് നല്ല പെയിൻ അനുഭവപ്പെടും. അതാണ് നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ അതിന് നമ്മൾ ഒരു റിലീഫ് എന്ന് പറയുന്നത് പറഞ്ഞ മാതിരി ഒന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ച് ചൂട് വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കുറയുന്നുണ്ടെങ്കിൽ അത് സാരമുള്ളതല്ല. അതിൽ കൂടുതൽ, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണില്ല, കോളേജിൽ പോകാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയും സാരമില്ല, ഒരു പെയിനുള്ള ഏതെങ്കിലും ഒരു ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ലൈക്ക് മെഫ്ടാൾ എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റൊക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ, അങ്ങനത്തെ ഒരു ടാബ്ലറ്റ് ഒന്നോ രണ്ടോ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദന മാറാനുള്ളതേ ഉള്ളൂ. ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഗുളിക കഴിച്ചെന്ന് വെച്ചിട്ട് സൈഡ് എഫക്ട്സും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാം. അതിനപ്പുറത്തേക്കുള്ള വേദനയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെർദർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.